വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അത്യധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ആകെ നടക്കുന്നത്. പ്രശസ്ത നടിയും മലയാളികളുടെ പ്രിയപ്പെട്ട താരവുമായ മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ അന്തരിച്ചു. ഇത് അക്ഷരാർത്ഥത്തിൽ സിനിമാ ലോകത്തെ ആകെ നടുക്കിയിരിക്കുകയാണ്. ബംഗളൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിദ്യാസാഗറും മീനയും 2009 ജൂലൈയിലാണ് വിവാഹിതരായത്. 11 വയസ്സുള്ള നൈനിക എന്ന മകളുണ്ട് ഇവർക്ക്. തെരി എന്ന സിനിമയിൽ ദളപതി വിജയുടെ മകളുടെ വേഷത്തിൽ നൈനിക അഭിനയിച്ചിരുന്നു. വിവാഹശേഷവും ഭർത്താവിന്റെ പിന്തുണയോടെ സിനിമകളിൽ വളരെ സജീവമായിരുന്നു മീന. ദൃശ്യത്തിലുൾപ്പെടെ തകർപ്പൻ അഭിനയമാണ് താരം കാഴ്ചവെച്ചത്. അതേസമയം എല്ലാവരോടും പുഞ്ചിരിച്ചും ചിരിച്ചും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന മീന, അതിനുള്ളിൽ മറച്ചുവെച്ച ചില സത്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ വിദ്യാസാഗറിന്റെ മരണത്തോടെ പുറത്തുവരുന്നത്. ബംഗളൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിദ്യാസാഗർ കുറച്ചു വർഷങ്ങളായി ശ്വാസകോശ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ കോവിഡ് ബാധിച്ചതിനെ തുടർന്നാണ് രോഗം ഗുരുതരമായത്. ശ്വാസകോശത്തിൽ അണുബാധയെ തുടർന്ന് ഏതാനും ദിവസം മുൻപ് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്വാസകോശം മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ആവശ്യത്തിലേറെ പണമുണ്ടായിട്ടും ലോകത്ത് എവിടെ കൊണ്ടുപോയി ചികിത്സിക്കാനാകുമായിരുന്നിട്ടും അവയവദാതാവിനെ കിട്ടാത്തതുകൊണ്ട് മാത്രം ശസ്ത്രക്രിയ നീണ്ടുപോവുകയായിരുന്നു. വെന്റിലേറ്റർ സഹായത്തിലായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടോടെ നില വഷളാകുകയും മരണപ്പെടുകയുമായിരുന്നു. മരണസമയത്ത് മീനയും മകളും സമീപത്തുണ്ടായിരുന്നു. സംഭവമറിഞ്ഞ് ആശുപത്രിയിലേക്ക് നിരവധി പേരെത്തി. ഒരുതരം നിർവികാരമായ അവസ്ഥയിലൂടെയാണ് മീന കടന്നു പോകുന്നതെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. വിവാഹം കഴിഞ്ഞ് പിറ്റേ വർഷം വിവാഹമോചനം നേടുന്ന നടിമാർ കണ്ടുപഠിക്കേണ്ട ദാമ്പത്യമായിരുന്നു ഇവരുടേത്. കുടുംബജീവിതം അത്രമേൽ മനോഹരമായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. കരയാൻ പോലുമാകാത്ത അവസ്ഥയിൽ മകളെ ചേർത്ത് പിടിച്ചാണ് മീന ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. മീന ഒന്ന് പൊട്ടിക്കരഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ബന്ധുക്കളും പറയുന്നത്.